കെ സുരേന്ദ്രൻ വളരെയധികം ഭാഗ്യമുള്ള ഒരു നേതാവാണ്. ഭാഗ്യം കൂടിപ്പോയിട്ടാണോ എന്നറിയില്ല, ആരും അറിയാൻ പാടില്ല എന്ന ഉദ്ദേശത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും കറക്റ്റ് ഒളി ക്യാമറയുടെ മുന്നിൽ നിന്ന് തന്നെ ചെയ്യും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്ന ഒരു വീഡിയോ ആണ് കെ സുരേന്ദ്രൻ ഹാൻഡ്സ് ഉപയോഗിച്ചു എന്ന തരത്തിലുള്ള ഒന്ന്. പുള്ളി ഉപയോഗിച്ചോ ഇല്ലയോ എന്ന് ഇപ്പോഴും അത്ര ഉറപ്പില്ല. എന്തോ ഒരു സാധനം പൊട്ടിച്ച് വായിൽ വയ്ക്കുന്നുണ്ട്, അത് കൃത്യമായി ക്യാമറയിൽ പതിഞ്ഞിട്ടുമുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയ അത് നല്ല രീതിയിൽ തന്നെ ഏറ്റെടുത്തിട്ടുമുണ്ട്. കുറച്ചു ദിവസം മുന്നേ മാംസം കഴിക്കുന്ന ഒരു ഫോട്ടോ ഇത്തരത്തിൽ വന്നത്. എന്നാൽ അത് ഉള്ളിക്കറിയാണെന്ന് പറഞ്ഞ് തടിതപ്പിയ ചരിത്രവും സുരേന്ദ്രനുണ്ട്. അതും സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ആഘോഷിച്ചു. ന്യൂ ജനറേഷൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പൊങ്കാല. ശബരിമല വിവാദം കത്തിനിന്ന സമയത്ത് ഇരുമുടിക്കെട്ട് സ്വയം വലിച്ചെറിഞ്ഞിട്ട് പിണറായിയുടെ പോലീസ് ചെയ്തതാണെന്ന് പറഞ്ഞു. എന്നാൽ ചിറ്റാർ പോലീസ് സ്റ്റേഷനിൽ CCTV ഉള്ള കാര്യം സുരേന്ദ്രൻ അറിഞ്ഞില്ല. അങ്ങനെ ആ കളവും പൊളിഞ്ഞു. അയ്യപ്പ ശാപമാണോ അതോ സുരേന്ദ്രന്റെ ഭാഗ്യദോഷമോ, രണ്ടിലേതായാലും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നല്ല അടിപൊളി അവസാനമായിരിക്കും. ട്രോളന്മാർക്ക് ഒരു വർഷത്തേക്കുള്ളത് അങ്ങ് കൊടുക്കും. ഇത്തവണയും ക്യാമറയ്ക്ക് മുന്നിൽ തന്നെയാണ് വന്നുവിട്ടതും. അബദ്ധം പറ്റിയാൽ ഒന്നുകിൽ അത് ഏറ്റുപറയണം, അല്ലെങ്കിൽ വായും മൂടി മിണ്ടാതെ ഇരിക്കണം. BJP നേതാക്കൾ അത് ചെയ്യാറില്ല. പറ്റിയ അമളിയെ വന്നിരുന്ന് ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. ചൈതന്യമുള്ള ഒരു നേതാവിനെ താറടിച്ചു കാണിക്കാനുള്ള ശ്രമമാണ് കെ സുരേന്ദ്രനെതിരെ നടക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പറഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇത്തരം പ്രചരണങ്ങളെ BJP നേതാക്കൾ നേരിടുമെന്നും LDFന്റെയും UDFന്റെയും അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്നും ശ്രീധരൻപിള്ള വ്യക്തമാക്കി. അല്ലെങ്കിലും BJP പ്രവർത്തകർ ചെയ്യുന്നതൊന്നും തെറ്റല്ല, അത് ആരെങ്കിലും ചൂണ്ടിക്കാട്ടുമ്പോൾ മാത്രമാണ് പ്രശ്നമായി മാറുന്നത്. ഇനിയിപ്പോ പിണറായി വിജയനാണ് ഇതിന് പിന്നിലെന്ന ആരോപണം വരുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം.